റിലയൻസ് ഉടമ മുകേഷ് അംബാനിക്കും കുടുംബത്തിനും വധഭീഷണി. മുംബൈയിലെ റിലയൻസ് ആശുപത്രിയിലാണ് അജ്ഞാതന്റെ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. മുംബൈയിലെ റിലയൻസ് ആശുപത്രി കെട്ടിടം സ്ഫോടനത്തിൽ തകർക്കുമെന്നാണ് ഈ ഭീഷണി സന്ദേശത്തിലുള്ളത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മുംബൈയിലെ റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിലെ ലാൻഡ് നമ്പറിൽ ഈ ഭീഷണി സന്ദേശം എത്തിയത്. ഇതോടെ മുകേഷ് അംബാനിയുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്തെ വാഹന പാർക്കിംഗിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ആശുപത്രി കെട്ടിടം സ്ഫോടനത്തിലൂടെ തകർക്കുമെന്നാണ് അജ്ഞാതൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ മുകേഷ് അംബാനി, ഭാര്യ നിത അംബാനി, മക്കളായ ആകാശ് അംബാനി, ആനന്ദ് അംബാനി എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ മുംബൈ ഡിബി മാർക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനാകുമെന്ന നിഗമനത്തിലാണ് പോലീസും. ഓഗസ്റ്റ് മാസത്തിലും മുംബൈ റിലയൻസ് ആശുപത്രിയിൽ സമാന രീതിയിലുള്ള ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് മുകേഷ് അംബാനിക്കെതിരെ വധഭീഷണി മുഴക്കിയുള്ള 8 ഫോൺ കോളുകൾ എത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭീഷണി മുഴക്കിയയാളെ മുംബൈയിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. അതേസമയം ഇതിനു മുമ്പ് മുകേഷ് അംബാനിക്ക് നേരെ ബോംബ് ഭീഷണിയായിരുന്നു മുഴക്കിയിരുന്നത്. ഇതേ തുടർന്ന് മുകേഷ് അംബാനിയുടെ ബഹുനില വീടായ ആൻലിയിൽ സ്ഥിതി ചെയ്യുന്ന ആൾമൌണ്ട് റോഡിലെ പാർക്കിംഗ് പോലീസ് നിരോധിക്കുകയായിരുന്നു. നിരവധി മറ്റ് വീടുകളുള്ള മേഖലയിൽ എല്ലാ ഉടമസ്ഥരോടും അവരുടെ കാറുകൾ വീട്ടുവളപ്പിൽ തന്നെ ഇടണമെന്നായിരുന്നു പോലീസ് നൽകിയ നിർദ്ദേശം. പ്രമുഖ വ്യവസായിയായ അംബാനിക്കെതിരെ ബോംബ് ഭീഷണി ഉണ്ടായതോടെ നിലവിൽ Z+ കാറ്റഗറി സുരക്ഷയാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്രസേനയും കമാൻഡർ സുരക്ഷയുമാണ് നൽകിയിരിക്കുന്നത്. അവരുടെ സുരക്ഷാ സംവിധാനം അനുസരിച്ച് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സുരക്ഷയ്ക്ക് തടസ്സമാണ്. ഇതിനിടെ പ്രതിഷേധമുയർന്നതോടെ ടാക്സികളെല്ലാം മറ്റ് പുറമേയുള്ള വാഹനങ്ങൾ മാത്രമേ തടയൂ എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അംബാനിയെ വധിക്കാനായി ബോംബ് ഘടിപ്പിച്ച വാഹനം വീടിന് പരിസരത്ത് കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു. ജയ്ഷ് ഉൽ ഹിന്ദ് എന്ന സംഘടനയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ടുകൾ. തൊട്ടുപുറകെ അവരത് നിഷേധിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. 20 ജലാറ്റിൻ സ്റ്റിക്കുകൾ നിറച്ച സ്കോർപിയോ ജീപ്പായിരുന്നു അന്ന് കണ്ടെത്തിയത്. ഡൽഹി ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായിരുന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് അംബാനിയുടെ വീടിന് സമീപവും ഈ വാഹനം കണ്ടെത്തിയത്. തുടർന്ന് നിരന്തരം ഭീഷണി ഉയർന്നതിനെ തുടർന്ന് അടുത്തിടെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. അതേസമയം നിരവധി തവണയാണ് അംബാനിയുടെ വീടിന് സമീപം വാഹനത്തിൽ ബോംബ് വെച്ചെന്ന ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അന്ന് ഇവർക്ക് ബോംബ് വെച്ചവർ ഒരു കുറിപ്പും നൽകിയിരുന്നു. ഇത്തവണ ഇത് യോജിപ്പിച്ചിട്ടില്ല എന്നും പക്ഷേ അടുത്ത തവണ ഉറപ്പായും ചെയ്തിരിക്കും എന്നായിരുന്നു മുംബൈയിലെ ആഡംബര വസതിക്ക് സമീപം സ്ഫോടക വസ്തുക്കളുമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാഹനത്തിൽ നിന്നും ലഭിച്ച കുറിപ്പ്. 20 ജലാറ്റിൻ സ്റ്റിക്കുകളായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കുറിപ്പായിരുന്നു കണ്ടെത്തിയത്. ഇതിൽ നിറയെ അക്ഷരത്തെറ്റുകളുണ്ടെന്നും പോലീസ് പറയുന്നു. മുകേഷ് അംബാനിക്കും ഭാര്യ നിതയും അഭിസംബോധന ചെയ്തായിരുന്നു ഈ കുറിപ്പുള്ളത്. അധികം വിദ്യാഭ്യാസമില്ലാത്ത ആളാകാം ഇതിന് പിന്നിലെന്നും അതല്ലെങ്കിൽ മനഃപൂർവ്വം പോലീസിനെ കബളിപ്പിക്കാൻ വെച്ച കുറിപ്പാകും ഇതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വാഹനത്തിനുള്ളിൽ കൂടുതൽ നമ്പർ പ്ലേറ്റുകളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം ഡ്രൈവർ പുറത്തിറങ്ങാതെ വാഹനത്തിൽ തന്നെ ഇരുന്നുവെന്നും CCTV ദൃശ്യ പരിശോധനയിൽ നിന്നും വ്യക്തമായി. അംബാനിയുടെ ആൻഡ്ല എന്ന വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെ ഒരു കെട്ടിടത്തിന്റെ വെളിയിലാണ് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ വാഹനം പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 1 മണിയോടെ വാഹനം അവിടെ പാർക്ക് ചെയ്യുന്നത് CCTV ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വാഹനം മാറ്റാത്തതിനെ തുടർന്ന് അംബാനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. സംഭവത്തെ തുടർന്ന് കമാൻഡോകളും ഡോഗ് സ്ക്വാഡും രംഗത്തെത്തുകയായിരുന്നു. അംബാനിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. 27 നിലയുള്ള ആൻലി എന്ന ബഹുനില വസതിയിലാണ് അംബാനിയും കുടുംബവും കഴിയുന്നത്. 2012 ഇവിടേക്ക് ഇവർ താമസം മാറുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.